ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മൂവീസ് പാർക്ക് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഈസാൻ ഏലിയൻ എന്ന സീരീസിന്റെ സെക്കൻഡ് സീസൺ ആണ് ഫസ്റ്റ് സീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ആ സീസണിൻ്റെ അവസാനം ജയോ കി ഭൂമിയിലോട്ട് തിരിച്ചു വരുന്നതും ആയിട്ട് കണ്ടുമുട്ടി ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് സീസൺ അവസാനിപ്പിച്ചത് ഇനി അവരുടെ ബാക്കി ലവ് സ്റ്റോറി നമുക്ക് ഈ സീസണിലൂടെ കാണാം കഥയിലോട്ട് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ ഞാൻ കാരണം മിസ്റ്റർ ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് കരുതിട്ടാണ് ചൂടതിപ്പിണിനോട് തിരിച്ചൊന്നും പറയാൾ അവൾ കേട്ട് നീ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ അതെനിക്ക് ഇപ്പോ ശീലായിരുന്ന ഫാൻ അവളുടെ മുമ്പിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് നന്ദിയുണ്ടെന്ന് സയോക്കിയും പറയും അപ്പോഴാണ് ഫാൻ അവൾക്ക് നടക്കാൻ പറ്റാത്തത് എടുത്തുകൊണ്ട് പോകുന്നത് പാർട്ടിയിൽ വന്നവരൊക്കെ അവര് തന്നെ നോക്കി നിൽക്കാരിക്കും ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ പറയുന്നുണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്ന സീനിൽ ആ ചൂടുത്തി പെണ്ണ് ഫോണിൽ സംസാരിച്ച് നടക്കുമ്പോൾ അവളായിട്ട് തന്നെ ഡ്രസ്സിൽ ചവിട്ടി സ്ലിപ്പായി പൂളിലേക്ക് വീഴുന്നാണ് കാണിക്കുക സയോക്കി കൊടുക്കാതെ തന്നെ അറിഞ്ഞു കിട്ടിയ പണിയായിരുന്നു പിറ്റേ ദിവസം സയോക്കി ഓഫീസിലേക്ക് വന്ന് നേരെ അസിസ്റ്റന്റിന്റെ അടുത്തേക്കാണ് ചെല്ല അബദ്ധത്തിൽ പോലും റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ഫാങ് സാറിനോട് മിണ്ടിയെ മിസ്റ്റർ ജോയ് ഇന്നലെ സമ്മതിക്കാത്ത കലിപ്പിലാണ് ആള് സൂക്ഷിച്ചു ചെല്ലെന്നും പറഞ്ഞ് പറഞ്ഞയക്കും അങ്ങനെ ഒരക്ഷരമിണ്ടാതെ ഫാങ്ങിന്റെ ടീം കൊടുത്ത് തിരിച്ചു പോരാൻ നോക്കുമെങ്കിലും ഒന്നും ചോദിക്കാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഫാങ്ങിന്റെ മൂഡിന്ന് ശരിയല്ലല്ലേ ഇന്നലെ മിസ്റ്റർ സോ സമ്മിക്കാത്തത് കൊണ്ടാണോ ഞാൻ കാരണമാണോ അയാള് സമ്മതിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ബിസിനസ്സിൽ റിജക്റ്റ് ആകുന്നതൊക്കെ നോർമൽ ആയ കാര്യമാണ് അതിൽ നിന്റെ തെറ്റൊന്നുമില്ല ഇത് ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് ഫാങ് ഇത്ര കൂളായിട്ട് അവൾ റെസ്പോണ്ട് ചെയ്യുന്ന അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്ന് രാത്രി അവരുടെ സംസാരത്തിനിടയിൽ ഫാങ് നിന്നെ പുറത്താക്കുന്ന ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ഫോൾട്ട് അല്ല എന്ന് പറഞ്ഞു പിന്നെ എന്താ പ്രശ്നം എന്ന് കുബ്രിയെ ചോദിക്കും എന്നാലും ഞാൻ ആ പെണ്ണിനോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു അവള് മിസ്റ്റർ സോയുടെ ബന്ധുവല്ല പക്ഷെ അയാളുടെ നീസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മിസ്റ്റർ സോനെ കണ്ട് സംസാരിക്കാൻ ഞാൻ നോക്കി പക്ഷെ അയാൾ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഫാങ്ങിനെ ഹാപ്പി ആക്കാൻ അയാളെ കൊണ്ട് സമ്മേ പറ്റുമോ എന്ന് പറഞ്ഞു കുബ്രിയെ കൊണ്ട് അയാളുടെ വീട് എവിടെയാണെന്ന് സെർച്ച് ചെയ്യുകയാണ് സയോക്കി അങ്ങനെ പിറ്റേ ദിവസം തന്നെ മിസ്റ്റർ സോയുടെ വീട്ടിലേക്ക് അവള് പോകും അവിടെയാണെങ്കിൽ സോയും വൈഫും തമ്മിൽ മുട്ടനടി നടക്കുകയായിരിക്കും നിങ്ങൾക്ക് ഈ മുട്ട വല്ല ടോണിക്കും തെച്ച് മുടി വരുത്തി കൂടെ ഒരു വിഗെങ്കിലും വെച്ചുടേന്ന് അവര് കല്യാണം കഴിക്കാൻ നേരത്തെ എന്റെ തല ഇങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ നിനക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച അടിയാണ് വൈഫ് അങ്ങനെ ഷൂസ് ഒക്കെ വലിച്ചെറിയാൻ നേരം സയോക്കി അത് കൊടുക്കും അയാൾ അതും വാങ്ങി ഫീസ് അവളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളാം പറഞ്ഞു പോവാണ് സയോക്കി വന്നിരുന്നത് ഒരു ക്ലീനിങ് ലേഡിയുടെ വേഷത്തിലായിരുന്നു പക്ഷെ അവൾക്ക് മിസ്റ്റർ ജോയോട് സംസാരിക്കാൻ പറ്റിയില്ല ശേഷം വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവൾക്ക് വാക്യം ക്ലീനർ എടുത്ത് കൊടുക്കും പക്ഷെ പുള്ളിക്കാരിക്ക് അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേറി നിന്ന് പോകുന്ന എന്തോ ഒരു സാധനമാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അന്നേരം കോളിംഗ് ബെല് കേട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ഫാങ് ആയിരിക്കും ജോയോക്ക് ഇപ്പോൾ ജഗുത്താന്റെ കടലിലെ നടുക്കുക അവസ്ഥയായി ജോയുടെ വൈഫ് വന്ന് ഇതാ ഒരു ഫാങ്ങോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ജോയെ കാണാൻ വന്നതാണെന്ന് പറയും ഒരു ഒരഞ്ചു മിനിറ്റ് മുമ്പ് പോയതേ ഉള്ളൂ സാറില്ല ഇവിടെ വെയിറ്റ് ചെയ്തോ ഞാൻ വിളിച്ച് വരാൻ പറയാന്ന് പറഞ്ഞിട്ട് ഫാങ്ങിനകത്തേക്ക് വിളിച്ച് അവർ കോഫി എടുക്കാൻ പോവാണ് ഫാൻ കാണാതിരിക്കാൻ സയോക്കി തിരിഞ്ഞു നിൽക്കുമെങ്കിലും അവൻ അത് മനസ്സിലാവും നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂടുതലൊന്നും ചോദിക്കരുത് തൽക്കാലം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാൻ പറയുന്നതായിട്ട് ഫാൻ അത് കാണിച്ചു കൊടുക്കാണ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ്ട് നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ എന്ന് സോടെ വൈഫ് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എന്റെ വീട്ടിലും ക്ലീനിങ്ങിന് വരാറുള്ളതാണ് നല്ല പ്രൊഫഷണൽ ആണെന്നൊക്കെ പറയും ശേഷം ആ ലേഡി ഹസ്ബൻഡിനെ വിളിക്കാൻ മുകളിലേക്ക് പോകുന്ന തക്ക നോക്കി ഇവരും പിറകെ ചെല്ലുന്നുണ്ട് അവരെ നോക്കുന്നതിന് പകരം രണ്ടും പരസ്പരം നോക്കി നിക്കുകയാണെന്നിട്ട് ആ ലേഡി ആണെങ്കിൽ ഫാങ് വന്നു എന്ന് പറയാൻ വിളിച്ചതാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി വീണ്ടും തല് പിടിക്കാൻ തുടങ്ങും മിസ്റ്റേഴ്സ് ഓ മര്യാദയ്ക്ക് വീട്ടിൽ വരുന്നില്ല കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല അവരുടെ വെഡിങ് ആനിവേഴ്സറി പോലും മറന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ വിഷമം അന്നേരം അവർക്കിടയിൽ വലിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഞാൻ വന്നപ്പോൾ അവരെ വഴക്കിടായിരുന്നു നമുക്ക് അവർ തമ്മിലുള്ള പ്രശ്നം തീർത്തു കൊടുത്താലോ അങ്ങനെ സംഭവിച്ചാൽ മിസ്റ്റർ സോയും ഹാപ്പി ആയിരിക്കും നല്ല മൂളിലാവുമ്പോൾ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം സമ്മേം ചെയ്യുമല്ലോ എന്ന് പറയാണ് സയോകി അതുമുള്ള നല്ലൊരു ഐഡിയ തന്നെയാണെന്ന് പറഞ്ഞ് നോക്കാൻ നേരം ആ ലേഡി മിസ്റ്റേഴ്സ് സോ അവരുടെ മുമ്പത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയി കൊടുത്ത പെർഫ്യൂം നോക്കി വിഷമിക്കുന്നത് ഫാങ്ക് ആണു അത് ഇവരുടെ കമ്പനി പണ്ട് ലോഞ്ച് ചെയ്തൊരു പെർഫ്യൂം ആയിരുന്നു നല്ല ക്ലാസിക് ഫ്രാഗ്രൻസ് ആണ് അതിന് പക്ഷെ അതിന്റെ ഫോമിൽ അവരുടെ നിന്ന് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴാ പീസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കേട്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാനില്ല ഇവിടെ സ്മെല് ചെയ്ത് എനിക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് കണ്ടെത്താൻ പറ്റുന്ന സയോക്കി അങ്ങനെ ഫാങ്ക് മിസസ് സോടെ അടുത്തേക്ക് ചെല്ലാണ് ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞാണ് അവൻ ചെല്ലുന്നത് ഓ ഇത് നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് പെർഫ്യൂം ആയിരുന്നില്ലേ നല്ലൊരു പീസ് ആയിരുന്നു പക്ഷെ ഞാൻ ഞാനിതിന്റെ ഫോമുല നോക്കിയിട്ട് കിട്ടുന്നില്ല ഇത് തരാണെങ്കിൽ നമ്മുടെ പെർഫ്യൂമറിനെ കൊണ്ട് ഫോമുല കണ്ടുപിടിച്ചിട്ട് ഇത് നമുക്ക് വീണ്ടും ലോഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ആ ലേഡിക്ക് അത് സന്തോഷാവും അവരത് കൊടുക്കുന്നുമുണ്ട് അങ്ങനെ സയോക്കിയും ഫാങ്ങും കൂടി അതേ പെർഫ്യൂം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അത് കറക്റ്റായി ചെയ്ത് ഇൻഗ്രീഡിയൻസും പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവൻ ഓരോന്നും എടുത്തും കൊടുക്കും അതിനിടയ്ക്ക് അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന ടൈം സയോക്കി അത് മാറി എടുത്ത് കുടിക്കാൻ പോകുന്നതുകൊണ്ട് ഫാൻ ബാ ബുദ്ധി പിടിക്കുകയാണ് അവളുടെ അങ്ങനെ കുറച്ച് നേരം അതുപോലെ തന്നെ നിന്ന് പോകും അത് കഴിഞ്ഞ് സയോക്കി പെർഫ്യൂമിന്റെ ഒരു ബോട്ടിൽ എടുക്കാൻ നോക്കുമ്പോൾ എത്താത്തതുകൊണ്ട് ഫാൻ തന്നെ വന്നത് എടുത്തുകൊടുക്കാണ് എന്തോ അവൻ അവളുടെ അടുത്ത് നിന്ന് മാറാനേ തോന്നാത്ത പോലെ പെർഫ്യൂമ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് സ്മെൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ ഫ്രാഗ്രൻസ് ഒരുപാട് അവന് ഇഷ്ടമാവുകയും ചെയ്യും കട്ട് ചെയ്ത് കുബ്രയെ ആണ് കാണിക്കുന്നത് ലീഗ് ഉണ്ടോയ സയൻസ് ലാബിൽ പോയി ആ കമ്പ്യൂട്ടർ വെച്ച് അവളുടെ സിസ്റ്റം ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അവസാനം അത് ശരിയാവേം അപ്പൊ തന്നെ പ്ലാനറ്റിലേക്ക് സിഗ്നൽ അയക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല സെൻഡിങ് ഫെയിൽ ആവാണ് റീസെന്റിങ് നോക്കിയിട്ടും അങ്ങനെ തന്നെ സയോക്കി തിരിച്ച് വീട്ടിലേക്ക് വരാൻ നേരം കുബ്രി കൈ നിറയെ പിൽസ് എടുത്ത് വിഴുങ്ങാൻ പോകുന്നതാണ് അത് തട്ടിക്കളഞ്ഞിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ മനുഷ്യർമാരെന്തെങ്കിലും കുഴപ്പം വന്നാൽ കഴിക്കണം അല്ലേ എൻ്റെ സിസ്റ്റത്തിലും ഒരു വൈറസ് കയറിയിട്ടുണ്ട് അതിനെ കളയണം എന്നാണ് പറയുന്നത് ശേഷം ഹോം പ്ലാനറ്റിലേക്ക് സിഗ്നൽ അയച്ചിട്ട് അത് ശരിയായില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ വിഷമിക്കേണ്ട അതില്ലെങ്കിലും നമുക്ക് എന്റെ ഹോർമോൺ കളക്ടർ വെച്ചിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്ന സമാധാനം സയോക്കി വീണ്ടും ഒന്നുകൂടെ കുബ്രി നോക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല എന്റെ സിഗ്നലിനെ ആരോ തടയുന്നുണ്ടെന്ന് പറയുകയാണെന്നിട്ട് ആ സീൻ കട്ടാക്കി കാണിക്കുന്നത് ആനുവൽ പാർട്ടിക്ക് സയോക്ക് വീഴാൻ പോയപ്പോ വന്ന് പിടിച്ച ആ സ്ട്രെയിൻജർ ബോയിനെ ആണ് ഉപരി സിഗ്നല് സെൻഡ് ചെയ്യാം വീണ്ടും ശ്രമിച്ചിട്ടുണ്ടെന്നും അത് തടഞ്ഞിട്ടുണ്ടെന്നും ഏതൊരു സിസ്റ്റം അവന് മെസ്സേജ് കൊടുക്കും അതായത് സിഗ്നൽ പ്ലാനിലേക്ക് പോവാതെ അത് തടഞ്ഞതിന്റെ പിന്നിൽ യുവനായിരുന്നു ഡ്രിങ്ക്സ് ഒക്കെ കൈതൊടാതെ തനിയെ അവന്റെ അടുത്തേക്ക് വരുന്ന ആയാണ് കാണിക്കുന്നത് ആ ടൈം തന്നെ സ്ട്രെയിൻജർ ബോയ് ആരാണെന്ന് കാണിക്കുന്നുണ്ട് ജയോക്കിയെ വീണ്ടും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് തെറ്റായി പോയോ എന്നുള്ള രീതിക്കൊക്കെ സംസാരം വരാണ് പ്ലാനറ്റില് അവള് തിരിച്ചു കൊണ്ടുവരാന്ന് ലീഡറോട് എല്ലാവരും പറയുന്ന ടൈം സ്ട്രേഞ്ചർ ബോയ് അങ്ങോട്ട് വരും അവനും ഒരു ഇലിയൻ ആണ് നമ്മൾ ആ മിഷൻ ക്യാൻസൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല വേണമെങ്കിൽ ജയോക്കിക്കും ഊബറിക്കും പ്രൊട്ടക്ഷൻ കൊടുത്ത് മിഷൻ ആക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം പണ്ട് നമ്മുടെ പ്ലാനറ്റ് ഭൂമിയിൽ ഒരു സ്പേസ് ഹബ്ബുണ്ടാക്കിയിരുന്നു അത് നല്ലൊരു കവറായിരിക്കും അവരറിയാതെ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ തന്നെ എറത്തിലേക്ക് പോയിക്കൊള്ളാംന്ന് പറയാണ് ലീഡറും അതിന് സമ്മതിക്കും അവന് സയോക്കിയുടെ ഒക്കെ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സിസ്റ്റത്തിനെ കാൻറ്റീൻ ആണ് വിളിക്കുന്നത് അത് വെച്ച് അവൾ എവിടെയാണെന്നൊക്കെ അവൻ അറിയാൻ പറ്റും അന്ന് പാർട്ടിയില് സയോക്കിയുടെ ഇയറിംഗ്സ് മിസ്സായിരുന്നല്ലോ അത് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു സയോക്കിയോട് ചൂടായ പെണ്ണ് വെള്ളത്തിൽ വീഴാൻ കാരണം അവൻ തന്നെയാണ് മിഷൻ കംപ്ലീറ്റ് ആക്കാതെ അവര് ഹോം പ്ലാനറ്റിനെ കോണ്ടാക്ട് ചെയ്ത് തിരിച്ചു പോവരുതെന്നാണ് അവന് കട്ട് ചെയ്ത് സയോക്കി ഫാങ്ങിന് രണ്ട് ലെറ്റേഴ്സ് കാണിച്ചു കൊടുക്കും മിസ്റ്റർ ജോയുടെ ഹാൻഡ് റൈറ്റിംഗിൽ ആളുടെ വൈഫിനും വൈഫിന്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ജോക്കും എഴുതിയ ഇന്ന് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ ആയിരുന്നു അത് ആഹാ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് പറയാണ് ഫാങ് അപ്പോ ശേഷം അത് അസിസ്റ്റന്റിന്റെ കൈ കൊടുത്ത് രണ്ടുപേർക്കും കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറയുന്ന ടൈം സാറിന്റെ ഐഡിയ അപാരം തന്നെ അവരെ ഒന്നാക്കാൻ ഇത്ര എഫേർട്ട് ഇട്ടല്ലോ എന്ന് പറയാൻ നേരം ഫാങ് അത് സയോക്കിയുടെ ഐഡിയ ആണെന്ന് പറയും അങ്ങനെ അന്ന് ഡിന്നർ എടുത്ത് ആണ് കാണിക്കുന്നത് രണ്ടുപേരും കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിലും മുഖവും വീർപ്പിച്ച് പരസ്പരം നോക്കാതെ നോക്കാതിരിക്കാണ് അവരെ വാച്ച് ചെയ്ത് തൊട്ടടുത്ത് ഫാങ്ങും സയോക്കിയുണ്ട് എന്നോട് മാപ്പ് പറയുന്നു പറഞ്ഞ് വൈഫ് തന്നെ ടോക്ക് സ്റ്റാർട്ട് ചെയ്യും അതോടെ വീണ്ടും അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങുകയാണ് ഇത് കണ്ട് സയോക്കിക്ക് അവർ സ്നേഹത്തില് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത് മണ്ടത്തരം പറയാതെ കണ്ണുരുട്ടി പേടിപ്പിച്ച് ആരെങ്കിലും സ്നേഹത്തിൽ സംസാരിക്കുമോ അവർ വീണ്ടും വഴക്കിടാണെന്നും പറഞ്ഞ് നോക്കാൻ നേരം സയോക്കി അവിടെ ഉണ്ടാവില്ല ഇവരുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവും മിസ്റ്റർ സോക്കി വർക്ക് പ്രഷർ കാരണം ഫാമിലിക്ക് വേണ്ടി ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നതാണ് അവരുടെ പരാതി അതല്ലാതെ അവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല വീട്ടിലെത്താൻ നേരം വായിക്കും സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ച് കപ്പിൾസിനെ ഒന്നിക്കാൻ പോകുകയാണെന്ന് സയോക്കി കുബ്രിക്ക് മെസ്സേജ് അയച്ച് അത് ചെയ്യാൻ പോകുമ്പോഴേക്കും ജോയുടെ വൈഫ് അയാളുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ശേഷം വഴക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് സയോക്കിയുടെ പവേഴ്സ് ആണെങ്കിൽ വർക്ക് ആവുന്നുയില്ല ഫാങ് തന്നെ നേരിട്ട് വന്ന് അവർക്കിടയിൽ പ്രശ്നം തീർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും വർക്ക് പവർസിൽ തീർന്നിട്ട് വേണ്ട ഇവനൊന്ന് സംസാരിക്കാൻ നമുക്കെന്നാ പിരിയാന്ന് ജോയുടെ വൈഫ് പറയുമ്പോൾ അയാൾ അത് മൈൻഡാക്കാതെ പോവാൻ പോകുന്ന സമയത്താണ് സയോക്കിയുടെ സൂപ്പർ പവേഴ്സ് അഥവാ ലവേഴ്സിന് വേണ്ടിയുള്ള വേവ് ഓഫ് ലവ് മിസ്റ്റർ ജോയ്ക്കും വൈഫിനും ചെന്ന് കൊള്ളുന്നത് അതോടെ അവര് ഫ്രീസ് ആയി നിക്കും അന്ന് ഗാർഡനിൽ സംഭവിച്ച പോലെ ഫ്ലവേഴ്സ് വിടരുന്നതും റെയിൻ പോലെ വരുന്നതൊക്കെ ഒക്കെ ഫാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ മിസ്റ്റർ സോയും വൈഫും പരസ്പരം നോക്കി ചിരിക്കുന്നതാണ് ഫാൻ കാണാം എന്താ സംഭവിക്കുന്ന ഒരു പിടിയും കിട്ടാതെ കിളി പോയി നിൽക്കാൻ വേണ്ടി ജയോക്കി ഡബിൾ ഹാപ്പിയും ആവും അവളുടെ സൂപ്പർ പവേഴ്സ് വിജയിച്ച സിഗ്നൽസ് കുബ്രിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല ഇന്ന് എന്തിനാ നീ കാണെന്ന് പറഞ്ഞു ലീ ചോദിക്കുമ്പോൾ മൂഡ് ശരിയായിരുന്നില്ല അതുകൊണ്ടാണെന്ന് കുബ്രി സ്പോട്ടിൽ തന്നെ ലീയുടെ അമ്മയുടെ കോൾ വരാണോ വരാണവൻ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലാത്തതുകൊണ്ട് അവനത് കട്ടാക്കും പക്ഷെ വീണ്ടും കോൾ വരുന്നുണ്ട് അങ്ങനെ കുബ്രി അവനെ കുറിച്ച് മാറി ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി കോൾ എടുക്കാൻ പറഞ്ഞിട്ട് നീ എന്താ കോൾ എടുക്കാൻ ഇത്രക്ക് ലേറ്റ് ആവുന്നേ എവിടെയാപ്പോന്ന് അവർ ചോദിക്കുന്നതായിട്ട് കുബ്രി ഇംഗ്ലീഷില് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കിയില്ലേ ലീ വേഗം റിപ്പോർട്ട് താന്നൊക്കെ പറയും അതോടെ പ്രൊജക്ട് ചെയ്യാണെന്ന് പറയുമ്പോൾ എന്നാ ചെയ്തോന്നു പറഞ്ഞ് അമ്മ ഫോൺ കട്ടാക്കുന്നുണ്ട് അതോടെ ലീയും പെട്ടെന്ന് മൂഡ് ഓഫ് ആവും എന്തെങ്കിലും ഒരു ദിവസം അമ്മ ഇതറിയും എന്നെ വീണ്ടും അബ്രോട് പറഞ്ഞയക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് അതുപോട്ടെ നീ എന്താ മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞ എന്താ പ്രശ്നം എന്ന് ലീ ചോദിക്കുമ്പോ ഏ മൂഡ് ശരിയല്ലായിരുന്നു നിന്റെ കൂടെ ആയപ്പോൾ ഓക്കെ ആയിരുന്നു കുബ്രി പറയുന്നതും ഇതായിട്ട് അവൻ അവളുടെ തലയിൽ ക്യൂട്ടായിട്ട് ഇങ്ങനെ റബ്ബെയ്യാണ് കുബ്രിക്ക് അത് ഫീൽ ആവുകയും ചെയ്യുന്നുണ്ട് അതോടെ കുബ്രിയുടെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും അപ്പോഴാണ് അവൾ ആമയാവുന്നത് പെട്ടെന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഒഴിവാക്കാൻ അവനെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ പോലെ തന്നെ കുബ്രി ഉണ്ടാവില്ല അവൾ ഓൾറെഡി ആമയായി അവിടെയുള്ള പൂളിലേക്ക് നടന്നു പോകുന്നുണ്ടാവും ലീക്ക് അതിനെ കണ്ട് പരിചയവും തോന്നുന്നുണ്ട് പിന്നീട് വീണ്ടും ഫാങ് ആ പൂക്കളെല്ലാം ഒരുമിച്ച് വിരിഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ അവനോട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റീസൺ പറയും ശേഷം ശ്രദ്ധ തിരിച്ച് കപ്പിൾസിന്റെ കാര്യം പറയുകയാണ് അവരാണെങ്കിൽ പരസ്പരം അവരുടെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മേറ്റു പറഞ്ഞ് ഇനി നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാന്നൊക്കെ പറയുന്നുണ്ടാവും ആ ടൈം വൈഫ് സോ അവർക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ആയി കൊടുത്ത ആ പെർഫ്യൂമിന്റെ ബോട്ടിൽ കാണിച്ചിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ ഇതിന്റെ ഒരു ന്യൂ ബോട്ടിൽ തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ ഫാങ് വന്ന് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ മിസ്റ്റർ സോ തന്നെയാണ് ഇതിന്റെ ഫോമിൽ കണ്ടുപിടിച്ച് വീണ്ടും ഉണ്ടാകാൻ എന്നോട് പറഞ്ഞത് മാത്രല്ല ഈ ഫയർ വർക്സും ബോക്സും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഐഡിയ ആയിരുന്നു നമ്മുടെ കമ്പനി ഇതുപോലെ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് എനിക്ക് മിസ്റ്റേഴ്സോടെ സപ്പോർട്ട് വേണമെന്ന് വൈഫ് വൈഫായോട് ഫാങ്ങിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സോ അതിന് സമ്മതിക്കുകയും ചെയ്യും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് വന്ന കമ്പനിയുടെ ഗ്രോത്ത് കൂടുന്ന നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളാം പറയും അതോടെ ഫാങ്ങിന് ഭയങ്കര സന്തോഷമാവും ഒപ്പം സയോക്കിക്ക് അത് കഴിഞ്ഞ് അവര് ഡിന്നർ കഴിക്കാൻ പോവാണ് ഫാങ്ങിന് ജങ്ക് ഫുഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജയോക്കി മാത്രമേ കഴിക്കുന്നുള്ളൂ നാളെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം മിസ്റ്റർ സോ സമ്മതിച്ച കാര്യം അറിയിക്കണം എന്നൊക്കെ അസിസ്റ്റന്റിന് മെസ്സേജ് അയക്കണം അവന് ശേഷം സയോക്കിയുടെ അടുത്ത് വന്നിരുന്ന് അവന്റെ കോട്ട് അവളുടെ കാലിലായി ഇട്ട് കൊടുക്കും നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ഹെല്പ് ചെയ്യുന്നെ എന്ന അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണോ എന്ന് ചോദിച്ചേനെ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാന്നാണ് അവള് പറയാ ഒരു ചിക്കൻ പീസ് വെച്ചു കൊടുക്കാൻ നേരം അവനത് തട്ടി മാറ്റുമ്പോൾ ആക്സിഡന്റലി അവർ പരസ്പരം കിസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ കുറെ ഹോർമോൺസും റിംഗിൽ ആവുന്നുണ്ട് ജയോയ്ക്ക് അവനെ നോക്കി അപ്പത്തന്നെ ഉറങ്ങി പോവും ഇവിടെ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് പാവം കൊബ്രിക്ക് ഹ്യൂമൻ ബോഡി തിരിച്ചു കെട്ടി നോക്കുമ്പോൾ ലീഡ് കുറെ മെസ്സേജ് ഉണ്ടാവും ഫാങ് സുയോ വീട്ടിലാക്കാൻ വരുമ്പോ ചായമേടം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ വീർ ഓടിച്ച് ബോധം പോയതാണെന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ ഏൽപ്പിച്ചു പോന്നിട്ട് ഫാങ്ങിനാണെങ്കിൽ വീട്ടിൽ വന്ന് കുറെ കഴിഞ്ഞിട്ടും അവർക്ക് കിസ് ചെയ്ത കാര്യം മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവനിപ്പോ ഉറങ്ങാൻ പറ്റാത്ത പോലെ ഗേൾസിന് എന്താ തോന്നാന്ന് സെർച്ച് ചെയ്യുമ്പോൾ എക്സൈറ്റഡായിട്ടുണ്ടാവും ഒക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും അങ്ങനെ പിറ്റേ ദിവസം അവൾ ആ നോക്കി കിടക്കാണ് ഹോർമോൺസ് ഇപ്പൊ രണ്ട് ശതമാനമായിട്ടുണ്ട് പക്ഷെ അത് അവൾ എങ്ങനെയാ കളക്ട് ചെയ്തെന്ന് അവൾക്ക് തന്നെ ഓർമ്മയില്ല എന്തായാലും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഹോർമോൺ എലമെന്റ് ഫാങ് ഉണ്ടാക്കാൻ തന്നെയാണ് ചാൻസ് പക്ഷെ അത് നമുക്ക് അടിച്ചു മാറ്റണം എന്ന് പറയുകയാണ് സയോക്കി അന്നേരം ചായ്മാഡം വരുമ്പോൾ വിഷയം മാറ്റി ഫാങ്ങിന് എന്നോട് ഒരു ക്രഷ് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾ പറയും ഇത് കേട്ടതും ഇനി വളരെ കെയർഫുൾ ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ ക്രഷ് നമുക്ക് ലോ ആക്കണം എന്ന് പറയുകയാണ് ഓഫീസിലെത്തുമ്പോൾ ഫാങ് സയോക്കിയോട് കാര്യമായിട്ടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ വന്നതായിരുന്നു പക്ഷെ അവൾ അത് പെട്ടെന്ന് പറഞ്ഞു പോകും പിന്നീട് അവന് ടീ കൊടുക്കാൻ വരാൻ നേരം അവൾ അങ്ങനെ ആയിരിക്കില്ല ടീ വെച്ച് സയോക്കി ഫാങ്ങിന്റെ അടുത്തേക്ക് വരാണ് അത് അവന് ഇഷ്ടാവുന്നോണ്ട് എങ്കിലും നമ്മളിപ്പോ വർക്കിലാണെന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ സയോക്കി തൊട്ടടുത്ത് വന്ന് നിൽക്കാൻ നേരം കിസ് ചെയ്യാൻ നിൽക്കുന്ന പോലെ കണ്ണടച്ച് നിന്ന് കൊടുക്കുകയാണ് അതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത് അതായത് ചെറിയൊരു ക്രഷ് മാത്രമല്ല ഫാങ്ങിന് ഇപ്പൊ സയോക്കിയോടുള്ളത് സോ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക് യു